റിസർച്ച് പി എസ് സിയുടെ സൗജന്യ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് ടു പ്രിലിംസിലെ ഒരു സുപ്രധാന ചോദ്യം ഇതായിരുന്നു. താഴെ പറയുന്നതിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട വാതകം ഏത് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ ഓക്സിജൻ, രണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്, മൂന്നാമത്തത് നൈട്രജൻ, നാലാമത്തത് ഹൈഡ്രജൻ. ഇങ്ങനെയായിരുന്നു ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ ഈ പ്ലസ് ടു പ്രിലിംസിലെ രണ്ടാമത്തെ ഫേസിൽ ഈ മേഖലയിൽ നിന്ന് ആഗോള താപനം, ഹരിതഗൃഹ പ്രഭാവം, ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രധാന ചോദ്യവും എൻ്റെ അനുബന്ധവും കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആ ലിങ്ക് ഒന്ന് കണ്ട് ആ നോട്ട് പഠിച്ചെടുക്കുക. കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചുള്ള ഡീറ്റെയിലാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇംഗലാമ്ല വാതകം എന്നറിയപ്പെടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇംഗലാമ്ല വാതകം, ഇങ്ങനത്തെ പേര് പഠിച്ചിരിക്കണേ, ഇംഗലാമ്ല വാതകം എന്നറിയപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ളത് 0.038% ആണ്. 0.038%. ഈ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് ജോസഫ് ബ്ലാക്ക്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയ വ്യക്തിയുടെ പേരെന്താണ്? ജോസഫ് ബ്ലാക്ക്. അപ്പോൾ ജോസഫ് ബ്ലാക്ക് മറ്റൊരു വാതകം കണ്ടെത്തിയിട്ടുണ്ട്, അതിൻ്റെ പേരാണ് മഗ്നീഷ്യം. അപ്പോൾ ആരാണ് മഗ്നീഷ്യം കണ്ടെത്തിയതെന്ന് ചോദിച്ചാൽ അത് ജോസഫ് ബ്ലാക്ക്. കാർബൺ ഡൈ ഓക്സൈഡും മഗ്നീഷ്യവും കണ്ടെത്തിയത് ജോസഫ് ബ്ലാക്ക്. ഇനി നമ്മുടെ പി എസ് സി പരീക്ഷകൾക്ക് സാധാരണ കാണുന്ന സ്ഥിരം വരുന്നൊരു ചോദ്യമാണ് ഹര കാർബൺ ഡൈ ഓക്സൈഡ് എന്നറിയപ്പെടുന്ന സാധനമാണ് ഡ്രൈ ഐസ്. ഹര കാർബൺ ഡൈ ഓക്സൈഡ് അറിയപ്പെടുന്ന പേരാണ് ഡ്രൈ ഐസ്. നമ്മുടെ സ്റ്റേജ് ഷോ നടത്തുമ്പോൾ അതിനകത്ത് മേഘങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഹര കാർബൺ ഡൈ ഓക്സൈഡാണ് ഡ്രൈ ഐസ്. അതേപോലെ ഐസ്ക്രീമുകൾ നിർമ്മിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തു കൂടിയാണേത് ഡ്രൈ ഐസ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹാർഡ് ഐസ് എന്നറിയപ്പെടുന്നത് ഡ്രൈ ഐസാണ്. അപ്പോൾ ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരിയാണ്, ഹാർഡ് ഐസ് എന്നറിയപ്പെടുന്നത് ഡ്രൈ ഐസാണ്. ഹര കാർബൺ ഡൈ ഓക്സൈഡിനെ വിളിക്കുന്ന പേരെന്താണ്? ഡ്രൈ ഐസ്. നമ്മുടെ കാർബണും കാർബണിക സംയുക്തങ്ങളും വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബണും കാർബണിക സംയുക്തങ്ങളും വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. സോഡ വാട്ടറിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. സോഫ്റ്റ് ഡ്രിങ്കുകൾ, പി എസ് സിക്ക് പരീക്ഷയ്ക്ക് വരുന്നതാണ്, സോഫ്റ്റ് ഡ്രിങ്കുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അതേപോലെ നമ്മുടെ വളമായിട്ട് ഉപയോഗിക്കുന്ന യൂറിയ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. യൂറിയയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അതേപോലെ പി എസ് സി പരീക്ഷകൾക്ക് ആവർത്തിച്ചു വരുന്നൊരു ചോദ്യമാണ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏത്? അത് കാർബൺ ഡൈ ഓക്സൈഡാണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് അഗ്നിശമനികളിൽ തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അഗ്നിശമനികളിൽ തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ഒരിക്കൽ വന്നൊരു പി എസ് സി ചോദ്യം ഇതായിരുന്നു, കത്തി നിൽക്കുന്ന ഒരു വിളക്കിനെ അല്ലെങ്കിൽ ഒരു മെഴുകുതിരിയെ ഊതുമ്പോൾ ടപ്പ് എന്ന ശബ്ദത്തോടെ അണയാൻ കാരണമായ വാതകം ഏത്? അത് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് ഊതുമ്പോൾ പുറത്തു വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജനാണുള്ളത്. സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. എന്നാൽ തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ആയിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. കൃത്രിമമായി ശ്വാസോച്ഛ്വാസം കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് കാർബജൻ. അപ്പോൾ കാർബജൻ എന്നാണ് അത് പറയുന്നത്. കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്നത് കാർബജനാണ്. ഈ കാർബജനിൽ ഓക്സിജനോടൊപ്പം ചേർക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബജനിൽ ഓക്സിജൻ്റെ അളവ് 95% കാർബണിൽ, നമ്മുടെ കാർബജനിൽ ഓക്സിജൻ്റെ അളവ് 95% കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 5% ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ മെഴുകുതിരി കത്തുമ്പോൾ പുറത്തു വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്.
മെഴുകുതിരി കത്തുമ്പോൾ പുറത്തു വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, സസ്യങ്ങൾ പുറത്തു വിടുന്നത് ഓക്സിജൻ. ഫോട്ടോസിന്തസിസ് സമയത്ത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് പകലാണ്. പകലിൽ സസ്യങ്ങൾ സ്വീകരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, സസ്യങ്ങൾ പുറത്തു വിടുന്നത് ഓക്സിജൻ. എന്നാൽ സസ്യങ്ങളുടെ ശ്വസന വാതകമെന്നറിയപ്പെടുന്നത് ഓക്സിജൻ. സസ്യങ്ങളുടെ ശ്വസന വാതകമെന്നറിയപ്പെടുന്നത് ഓക്സിജൻ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറച്ച് കണ്ടുപിടുത്തങ്ങളാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയത് ജോസഫ് ബ്ലാക്ക് ആണ്. അദ്ദേഹം തന്നെയാണ് എന്തും കണ്ടെത്തിയത്. മഗ്നീഷ്യം കണ്ടെത്തിയതും ജോസഫ് ബ്ലാക്ക് ആണ്. നൈട്രജൻ കണ്ടെത്തിയത് ആര്? നൈട്രജൻ കണ്ടെത്തിയത് ഡാനിയൽ റുദർഫോർഡ്. നൈട്രജൻ കണ്ടെത്തിയത് ആരാണ്? ഡാനിയൽ റുദർഫോർഡ്. ആരാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്? ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടെത്തിയ ആള് ഹെൻറി കാവൻഡിഷ്. എങ്കിൽ ആരാണ് ക്ലോറിൻ കണ്ടെത്തിയത്? ക്ലോറിൻ കണ്ടെത്തിയത് കാൾ ഷീലെ. ക്ലോറിൻ കണ്ടെത്തിയ വ്യക്തി ആരാണ്? കാൾ ഷീലെ. ആരാണ് ഓക്സിജൻ കണ്ടെത്തിയത്? ആവർത്തിച്ചു വരുന്നൊരു ചോദ്യമാണ്. ഓക്സിജൻ കണ്ടെത്തിയ വ്യക്തി ജോസഫ് പ്രീസ്ലി. ഓക്സിജൻ കണ്ടെത്തിയ വ്യക്തി ആരാണ്? ജോസഫ് പ്രീസ്ലി. ആരാണ് സിലിക്കൺ കണ്ടെത്തിയത്? ബെർസിലിയസ്. സിലിക്കൺ കണ്ടെത്തിയ വ്യക്തി ബെർസിലിയസ്. അദ്ദേഹം തന്നെ കണ്ടെത്തിയ ഒന്നാണ് തോറിയം. അപ്പോൾ സിലിക്കണും തോറിയവും കണ്ടെത്തിയത് ബെർസിലിയസ്. ഇനി പ്രധാനപ്പെട്ട കാൽസ്യം കണ്ടെത്തിയത് ഹംഫ്രി ഡേവി. കാൽസ്യം കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഹംഫ്രി ഡേവി. പൊട്ടാഷ്യം കണ്ടെത്തിയതും ആര് തന്നെയാണ്? ഹംഫ്രി ഡേവി. അപ്പോൾ കാൽസ്യം കണ്ടെത്തിയ ഹംഫ്രി ഡേവി, പൊട്ടാഷ്യം കണ്ടെത്തിയതും ഹംഫ്രി ഡേവി. ആരാണ് സോഡിയം കണ്ടെത്തിയത്? അതും ഹംഫ്രി ഡേവി. സോഡിയം കണ്ടെത്തിയത് ആരാണ്? ഹംഫ്രി ഡേവി. സിർക്കോണിയം കണ്ടെത്തിയത് ആര്? സിർക്കോണിയം. മാർട്ടിൻ ക്ലാപ്പോർത്ത് എന്നാണ് പേര്. മാർട്ടിൻ ക്ലാപ്പോർത്ത്. എന്താണ് സിർക്കോണിയം കണ്ടെത്തിയത്? മാർട്ടിൻ ക്ലാപ്പോർത്ത്. ഇദ്ദേഹം തന്നെയാണ് ഏതും കണ്ടെത്തിയത്? വിഖ്യാതമായ യുറേനിയം കണ്ടെത്തിയത് മാർട്ടിൻ ക്ലപ്പോർത്ത്. യുറേനിയം കണ്ടെത്തിയ വ്യക്തി ആരാണ്? മാർട്ടിൻ ക്ലപ്പോർത്ത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അറിയി പകരുവാൻ ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇനിയും കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെ ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക. ഞങ്ങളുടെ എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും ബൈ.